കാക്കകൾ എന്തിനാണ് ഉറുമ്പിന്റെ കൂട്ടിൽ ചെന്ന് കടിയേറ്റ് വാങ്ങുന്നത്? നിങ്ങൾ തുണിക്കടയിലും ഹോട്ടലുകളിലും കാണുന്ന കണ്ണാടി ഒരു സാധാരണ കണ്ണാടിയാണോ അതോ നിങ്ങളെ വഞ്ചിക്കുന്ന കണ്ണാടിയാണോ? എന്തുകൊണ്ടാണ് ബോളിവുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്? ട്രാഫിക് സിഗ്നലുകൾ നമ്മളിൽ മാക്സിമം ആളുകളും കണ്ടിട്ടുണ്ടാകും, എന്നാൽ മൃഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള സിഗ്നൽ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാകും? നിങ്ങൾ എപ്പോഴെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കടകളിൽ നിന്ന് ഐസ് ക്യൂബ് ഇട്ട ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടോ? അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇതൊന്ന് കേട്ട് നോക്കിക്കോ. 70% സ്ട്രീറ്റ് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റുകളിലുള്ള ഐസ് ശുദ്ധമായിരിക്കുകയില്ല. ആ ഐസ് എത്രത്തോളം അളവിൽ മോശപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടോയ്ലറ്റിലുള്ളതിനേക്കാളും വളരെ മോശമായതായിരിക്കും. ഇങ്ങനെയുള്ള ഐസ് ക്യൂബുകളാണ് നമ്മൾ വാങ്ങി ഡ്രിങ്ക്സുകളിട്ട് കുടിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത മോശമായ വിഷങ്ങൾ പലതും നമ്മുടെ വയറ്റിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കടകൾ ആൻഡ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഐസ് വാങ്ങി കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുടികൊഴിച്ചിലോ മറ്റോ സംഭവിച്ചാൽ ആ മുടികൊഴിച്ചിൽ തടയാനുള്ള ഓയിലുകളും മറ്റും തലയിൽ വാങ്ങി തേക്കാറാണ് പതിവ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ കാക്കകളും ചെയ്യാറുണ്ട്. അതായത് നമുക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് പോലെ ചില സമയങ്ങളിൽ കാക്കകളുടെ തൂവലുകളും പൊഴിയാറുണ്ട്. ഇങ്ങനെ കാക്കകളുടെ തൂവലുകൾ പൊഴിയുന്നതോടൊപ്പം അതിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകളും സംഭവിക്കാറുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ കാക്കകൾ തങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പുകളുടെ കൂട്ടിൽ ചെന്നിരുന്ന് ഉറുമ്പുകളെ തന്റെ ശരീരത്തിലേക്ക് ഇട്ട് കടുപ്പിച്ച് ഉറുമ്പുകളുടെ ഫോർമിക് ആസിഡ് തന്റെ ശരീരത്തെ കാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോർമിക് ആസിഡ് കാക്കകളുടെ ശരീരത്തിലുള്ള മുറിവുകളെയും തൂവൽ പൊഴിച്ചുകളെയും മാറ്റി പുതിയ തൂവൽ വരുന്നതിന് കാരണമാവുകയുമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ തോൽവിയോട് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് ഇൻഡസ്ട്രി. ഇറങ്ങുന്ന എല്ലാ ബോളിവുഡ് സിനിമകളും ഇപ്പോൾ ഫ്ലോപ്പ് ആവുന്നതിന് കാരണം ബോളിവുഡ് സിനിമകളിൽ ഇപ്പോൾ ഇന്ത്യയുടെ കൾച്ചറിനെയും ജീവിത രീതിയും മറ്റൊരു രീതിയാണെന്ന പോലെയാണ് കാണിക്കുന്നത്. കൂടാതെ ഇവർ ചെയ്യുന്ന ബോളിവുഡ് സിനിമകളുടെ പ്രൊമോഷനുകളിലും ഇവർ ഹിന്ദി സംസാരിക്കുന്നതിന് പകരം ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. ഇതുകൊണ്ട് തന്നെ ഹിന്ദി സിനിമ ആയിരുന്നാലും ശരി, അവർ ചെയ്യുന്ന പ്രൊമോഷൻ ആയിരുന്നാലും ശരി, അത് അവരുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർത്തിലുള്ള ആളുകൾ അവരുടെ സിനിമകളൊക്കെ കാണുന്നത് കുറച്ച് സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളും മറ്റും കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ സെക്കൻഡുകൾ കൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലാകുന്നത്. അങ്ങനെ റീസെന്റായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നോർത്ത് അയർലൻഡുള്ള ഈ നായയെ ഹോൾസോ എന്നാണ് വിളിക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ള ഈ നായയുടെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഇതിന്റെ തലയിൽ എന്ത് തന്നെ വെച്ചാലും അത് തറയിൽ വീഴാതെ ബാലൻസ് ചെയ്ത് ഒരുപാട് സമയം നിൽക്കുമെന്നതാണ്. ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ നായയുടെ ഓണർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. എന്നാൽ ഇത് കാണുന്നവരെല്ലാം തന്നെ ഹോൾസോയെ ഇഷ്ടപ്പെട്ട് ഹോൾസോയുടെ ഒരു ഫാനായി മാറുകയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹോൾസോയി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആരാധകരാണുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിന് ഭീഷണിയാകുന്ന രീതിയിലാണ് പലയിടങ്ങളിലും ഹിഡൻ ക്യാമറകൾ വെക്കാറുള്ളത്. ഇതേപോലെ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ ലൈവായി കാണിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വെക്കുന്ന ഒന്നാണ് ഈ ടൂവേ മിറർ. ഈ ടൂവേ മിററിന്റെ ഒരു വശത്തുകൂടി നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെയും പിറകുവശത്തുകൂടി നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെയും കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ടൂവേ മിറർ കാണുവാൻ ഒരു സാധാരണ കണ്ണാടി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് പിറകിലുള്ളവർക്ക് നമ്മളെ സിമ്പിളായി കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള ടൂവേ മിറർ ഹോട്ടലുകൾ, ഡ്രസ്സ് മാറുന്ന ഇടങ്ങൾ, ടോയ്ലറ്റുകൾ എന്നിങ്ങനെ എവിടെ വേണമെങ്കിലും ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കണ്ണാടികൾ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കൈവിരലുകൾ ഇതേപോലെ ആ മിററിലേക്ക് ഒന്ന് വെച്ച് നോക്കേണ്ടത്. നിങ്ങളുടെ വിരലും മിററിലെ വിരലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു സാധാരണ കണ്ണാടിയാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. മറിച്ച് ഇതേ സ്ഥലത്ത് നിങ്ങളുടെ വിരലിനും കണ്ണാടിയിലെ വിരലിനും തമ്മിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഓർത്തോ ഇതൊരു ടൂവേ മിററാണ്. ഇനി ഇതുകൂടാതെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ മിററിനോട് ചേർത്ത് നിങ്ങളുടെ ചെവി ഇതിൽ ചെറുതായിട്ടൊന്ന് കൊട്ടി നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നും യാതൊരു എക്കോയും കേൾക്കുന്നില്ല എങ്കിൽ ഇതിന് പിറകിൽ യാതൊരു ഫ്രീ സ്പേസും ഇല്ല എന്ന് വേണം കരുതുവാൻ. മറിച്ച് ഇതിന് പിറകിൽ നിന്ന് എക്കോയോ മറ്റോ കേൾക്കുകയാണെങ്കിൽ ഓർത്തോ ഇതിന് പിറകിൽ ഫ്രീ സ്പേസ് ഉണ്ടെന്നാണ് അർത്ഥം. ഈ ഫ്രീ സ്പേസിൽ വെച്ച് നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഇത് അവസാനമായി കൺഫേം ചെയ്യുവാനായി നിങ്ങളുടെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലാഷ് ലൈറ്റ് കണ്ണാടിയോട് ചേർത്ത് വെച്ച് അതിനു ചുറ്റും ഇതേപോലെ സൂക്ഷിച്ചു നോക്കിയാൽ അതിന് പിറകിൽ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതൊരു സാധാരണ കണ്ണാടിയാണെങ്കിൽ ഇതിന് പിറകിൽ നിന്ന് നമുക്ക് യാതൊന്നും കാണുവാൻ സാധിക്കുന്നതേയല്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് വേണം മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കണ്ണാടി ഒരു സാധാരണ കണ്ണാടിയാണോ അതോ ടൂവേ മിറർ ആണോ എന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ഉയരം കൂടിയിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ സ്ക്രീനിൽ കാണുന്ന ഈ പയ്യനാണ് ഏഷ്യയിലെ തന്നെ കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും അധികം ഉയരമുള്ള പയ്യൻ. പാകിസ്ഥാനിലെ ലാഹോറിലുള്ള ഈ പയ്യന്റെ പേരാണ് മുദാസർ ഗുജർ. കൂടാതെ ഈ പയ്യൻ 22 വയസ്സാണുള്ളതും ഹോർമോൺ ബാലൻസിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഈ പയ്യൻ ഇത്രയും നീളം വെച്ചത്. ഈ പയ്യന്റെ ഹൈറ്റ് ഇപ്പോൾ 7'9". കൂടാതെ ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ പയ്യന്റെ ഹൈറ്റ് ഇത്രയും കൊണ്ട് നിന്നത്. ഇല്ലെങ്കിൽ ഇനിയും 1.5 അടി വരെ കൂടിയേനെ.
ആമകളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ആമകളുടെ ഉൾഭാഗം എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയിലേക്ക് നോക്കിക്കൊള്ളൂ. ഇതാണ് ആമകളുടെ ഉൾഭാഗത്തെ രൂപം. എന്നാൽ ഇതുകൂടാതെ ധാരാളം പേർ കാർട്ടൂണുകളും മറ്റും കണ്ട് ആമകൾക്ക് തങ്ങളുടെ തോടിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ആമകളുടെ തോട് അതിന്റെ ശരീരമായി ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ആമകൾക്ക് തങ്ങളുടെ തോടിൽ നിന്നും പുറത്തു കടക്കുവാനേ സാധിക്കുന്നതല്ല. ഈ ലോകത്ത് ധാരാളം ഹോട്ട് സ്പ്രിങ്ങുകളാണുള്ളത്, അതായത് നീരുറവുകൾ. ഇങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്ങുകളിലെ ഏറ്റവും മനോഹരമായ ഹോട്ട് സ്പ്രിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് നോക്കൂ. ഇതിന്റെ പേരാണ് ഗ്രാൻഡ് പ്രിസ്മാസ്റ്റിക് സ്പ്രിങ്. ഇത് USAയിലുള്ള യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണുള്ളത്. ഈ ഹോട്ട് സ്പ്രിങ്ങിലുള്ള വെള്ളം എപ്പോഴും 70 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലായിരിക്കും ഉള്ളത്. കൂടാതെ ഈ വെള്ളത്തിൽ മിനറൽസിന്റെ അളവും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂവിൽ നിന്ന് ഇത് കാണാൻ വളരെ കളർഫുള്ളുമായിരിക്കും. അതുകൊണ്ട് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹോട്ട് സ്പ്രിങ്ങുകളിൽ ഒന്നാണ്. കാനോൺ കമ്പനി ഒരു ബ്രാൻഡഡ് ആയ ക്യാമറ കമ്പനികളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ കാനോൺ കമ്പനി 2009 മറ്റൊരു അമേസിംഗ് ആയ പ്രൊഡക്റ്റും പുറത്തിറക്കിയിരുന്നു. ആ പ്രൊഡക്റ്റ് എന്തെന്നാൽ അതൊരു മൗസ് ആയിരുന്നു. ഈ മൗസിന്റെ പേരാണ് XMAR. ഈ മൗസിന്റെ ഫീച്ചർ എന്തെന്നാൽ ഈ മൗസ് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യിക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു നോർമൽ മൗസ് പോലെയും അല്ലെങ്കിൽ ഒരു ടൈപ്പ് റൈറ്റർ കീബോർഡായും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ കാൽക്കുലേറ്റർ ആയിട്ടും ഉപയോഗിക്കാം. എന്നാൽ നോർമൽ മൗസ് യൂസേഴ്സിന് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാനോൺ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ൾക്കുള്ളിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിർത്തലാക്കുകയായിരുന്നു. ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ട്രാഫിക് സിഗ്നലുകൾ നമ്മളിൽ മാക്സിമം ആളുകളും കണ്ടിട്ടുണ്ടാകും. എന്നാൽ എപ്പോഴെങ്കിലും മൃഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ട്രാഫിക് സിഗ്നലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഇന്ന് നമുക്കത് കാണാവുന്നതാണ്. ചൈന ലോകത്താദ്യമായി ഒരു ക്യാമൽ സിഗ്നൽ വെച്ചിട്ടുണ്ട്. ഇത് ചൈനയിലുള്ള ഗാൻസു പ്രൊവിൻസ് എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. ഈ ഒരു സിഗ്നൽ മനുഷ്യരുള്ളിടത്ത് ഒട്ടകങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും ഒട്ടകങ്ങൾ ഉള്ളിടത്ത് മനുഷ്യർ ഉണ്ടാകാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള ഗാഡ്ജറ്റുകൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് കാണുന്ന ഗാഡ്ജറ്റ് ബൈക്ക് റൈഡേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗാഡ്ജറ്റാണ്. അതെന്തെന്നാൽ റിവാൻ കമ്പനി ഒരു അമേസിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. ഈ ഹെൽമെറ്റ് ആക്സിഡന്റുകൾ കുറയ്ക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചവയാണ്. ഇതിൽ 140 ഡിഗ്രി 10 HP HD ക്യാമറയാണുള്ളത്. സാധാരണ ബൈക്കുകൾ ഓടിക്കുന്ന സമയത്ത് അപകടം എതിലെയാണ് വരുന്നതെന്ന് പോലും നമുക്കറിയാനേ സാധിക്കില്ല. എന്നാൽ ഇതിലുള്ള ഡ്യുവൽ ക്യാമറ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഇതേപോലെ കാണിച്ചു തരും. അതേപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റിൽ ഗ്രൂപ്പ് കാൾ ഫീച്ചറും ിട്ടുണ്ട്. ഈ ഫീച്ചർ കൊണ്ട് റൈഡിംഗിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായും കണക്ട് ചെയ്യാവുന്നതാണ്. സോ റൈഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഹെൽമെറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഹെൽമെറ്റ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടുകളിലും മറ്റും കറണ്ട് പോകുന്ന സമയത്ത് എമർജൻസിയും മെഴുകുതിരിയോ ഉപയോഗിക്കുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾക്ക് ക്രയോൺസും യൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ക്രയോൺസ് മെഴുകുതിരിയേക്കാളും 30 മണിക്കൂർ നേരം വരെ കത്തി നിൽക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ക്രയോൺസ് വാക്സോണ് നിർമ്മിച്ചതിനാൽ ഇതിൽ ധാരാളം മറ്റു ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഇത് മെഴുകുതിരി എരിഞ്ഞു തീരുന്നത് പോലെ പെട്ടെന്ന് കത്തി എരിഞ്ഞു തീരുകയില്ല. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.